ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സോയാ ചങ്ക്സ് മസാലയാണ്. അപ്പം നമുക്കതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 2 പച്ചമുളക്, 1/8 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 തണ്ട് മല്ലിയില, 1 സവോള, 1 തക്കാളി. പിന്നെ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പം നമുക്ക് സോയാ ചങ്ക്സ് വേവിക്കാനായിട്ട് ഞാൻ ഇത്രയും വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സോയാ ചങ്ക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. സോയാ ചങ്ക്സിൻ്റെ ബാച്ച് സ്മെല് നന്നായിട്ട് മാറണമെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് അതൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിൽ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും സവോളയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോയാ ചങ്ക്സ് നന്നായിട്ട് അതിൽ വെള്ളം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് നന്നായിട്ട് ചതയ്ക്കണം. അതിന് ശേഷം നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിതുപോലെ കട്ട് ചെയ്ത സവോള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കുക. നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നന്നായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ മസാല സവാളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും മസാല നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ കുറച്ച് തന്നെ ഇടണം. കൂട്ടിയിടാൻ പാടില്ല. അതല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ആ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 തണ്ട് മല്ലിയില മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മസാല ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അതിൽ ഇളക്കി യോജിപ്പിക്കാം. മല്ലിയിലയുടെ ഒക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സോയാ ചങ്ക്സൊക്കെ നമ്മളെ വീട്ടിൽ മേടിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് മസാലയൊക്കെ നടക്കി ഉണ്ടാക്കുന്നതൊക്കെ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ട്രൈ ചെയ്തോ? അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് കുറച്ച് വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 1/2 ബൗള് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കുഴമ്പ് രൂപത്തിലാവും. നല്ല ഒരു ഗ്രേവി ടൈപ്പായിട്ട് നമുക്ക് ഈ മസാല കിട്ടും. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സമയം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്കൊന്ന് കൂട്ടി വയ്ക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് കറക്റ്റ് ഒരു ഗ്രേവി ടൈപ്പ് നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഒരു കണക്ക് അനുസരിച്ചിട്ട് നമുക്കതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തും എത്തണം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്കൊന്ന് ഇപ്പോൾ കുറച്ച് വയ്ക്കാം. നമ്മുടെ മസാല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം. നന്നായിട്ട് വെള്ളം വറ്റി കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോയാ ചങ്ക്സ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നമ്മുടെ സോയാ ചങ്ക്സ് നമ്മളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. നന്നായി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും മസാല കറക്റ്റായിട്ട് പിടിക്കണം. ആ മസാല കറക്റ്റായിട്ട് ഈ സോയാ ചങ്ക്സിൽ കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ സോയാ ചങ്ക്സ് മസാല തയ്യാറാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. കുറേ നേരം നമ്മൾ ഇളക്കണം. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. ബാക്കിയുണ്ടായിരുന്ന 2 തണ്ട് മല്ലിയില ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ജസ്റ്റ് ഒരു ഫ്ലേവറിന് ചേർക്കണമെന്നേ ഉള്ളൂ. അത് താല്പര്യമില്ലാത്തവർ ചേർക്കേണ്ടതില്ല. എല്ലാവർക്കും മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് അത് അതിൽ ചേരുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് എല്ലാ മസാലകളും അതിൽ വെന്ത് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സോയാ ചങ്ക്സിൽ അത് കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ ചങ്ക്സ് മസാലയാണ്.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് സോയ മസാല മാത്രം നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് പറ്റും, അതിനും ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യട്ടെ. സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ.